ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഏറ്റവും കൂടുതൽ നമ്മളുടെ സമയം ചെലവഴിക്കുന്നത് പല കാര്യങ്ങളും വീണ്ടും 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 ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ശരിയല്ലേ? അപ്പോൾ അത് സത്യത്തിൽ ഒഴിവാക്കാവുന്ന പല കാര്യങ്ങളുമായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് തൊഴിൽ ലാഭം ലഭിക്കും, അതുപോലെ നമ്മുടെ ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. അത് അന്ന് മാത്രമല്ല, പലതും നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റാനോ അല്ലെങ്കിൽ മിസ്സായി പോകാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിയെടുക്കാനുള്ള ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഓട്ടോമേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒന്ന് രണ്ട് ടൂൾസിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം, വരുന്ന വീഡിയോയിൽ പോകാം. പക്ഷേ അതിനുമുമ്പ് ഇതെന്തൊക്കെയാണ് ടൂൾസ് എന്ന് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ചെറിയൊരു അവബോധം ഉണ്ടാവും, നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, സ്വയം തന്നെ ട്രൈ ചെയ്ത് നോക്കാനും എല്ലാം പറ്റും. ഓക്കെ, സോ നമുക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊരു പേയ്മെൻറ്റ് ആർക്കെങ്കിലും ഒരു പേയ്മെൻറ്റ് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു കാണുമ്പോൾ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ അവരുടെ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആയാലും കറണ്ട് അക്കൗണ്ട് ആയാലും അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് പിന്നെ അത് നെഫ്റ്റ് എല്ലാം അയച്ചാൽ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സമയമാവും അല്ലേ. അതിന് പകരം, ഓക്കെ, അതിന് പകരമുള്ള ഒരു ടൂളാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഗൂഗിൾ പേയും പേ ടി എം എല്ലാം ഉണ്ടല്ലോ എന്ന്. ഓക്കെ, ഗൂഗിൾ പേയും പേ ടി എം എല്ലാം ഉണ്ടെങ്കിലും അതും ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് മാത്രമല്ല, ഗൂഗിൾ പേയും പേ ടി എം ഒന്നും ഉപയോഗിക്കാത്ത ഒരുപാട് പേരുണ്ട്, അവർക്കും കൂടി ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്ന ഏതൊരാളാണെങ്കിലും, ഓൺലൈൻ ബാങ്കിങ് ചെയ്യുന്ന ഏതൊരാളാണെങ്കിലും അവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒന്നാണ് ഈ ഒരു ടൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാന ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്കതിനകത്ത് തന്നെ നമ്മുടെ ഒരു ചെറിയ വെബ്സൈറ്റ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലാൻഡിങ് പേജ് എന്ന് പറയും, ലാൻഡിങ് പേജ് പോലെയുള്ള ഒന്നൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിൽ. അപ്പോൾ എന്താണ് വെച്ചാൽ, നമുക്കൊരു വെബ്സൈറ്റ് ഇല്ല എന്നെല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റ് എന്താണ്, ഉദാഹരണം നിങ്ങൾ ഡ്രസ്സ് സെയിൽ ചെയ്യുന്നവരാണെന്ന് വെച്ചോളൂ, റെഡിമെയ്ഡ് ഡ്രസ്സസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ക്ലോത്ത് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഐസ്ക്രീം ചെയ്യുന്നവരായിരിക്കാം, അതും അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് കൊറിയർ അയക്കുന്ന, അങ്ങനെ ഒരുപാട് വിധത്തിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അതിന് ഇതിനൊരു ഇത് വെബ്സൈറ്റ് ഇല്ലാതെ തന്നെ ഇവരുടെ ലാൻഡിങ് പേജ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇല്ല, നിങ്ങൾ ട്യൂഷൻ എടുക്കുന്ന ആളാണെന്ന് വെച്ചാൽ, ഓൺലൈനിലൂടെ ട്യൂഷൻ എടുക്കുന്ന ആളാണെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യം അവരുടെ ട്യൂഷൻ ഫീസിന് വേണ്ടിയിട്ട് അവർക്ക് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തതിൽ ചെയ്യുന്നതിന് പകരം ഈ ഒരു ലിങ്ക് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി. ഈ ലിങ്ക് അയച്ചു കൊടുക്കുക, അപ്പോൾ തന്നെ അവർക്ക് അതിൽ വൺ ക്ലിക്ക് പേയ്മെൻറ്റ് പോലെ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് പേ ചെയ്യാനും പറ്റും. അപ്പോൾ ആ ടൂൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആ ടൂളിൻ്റെ പേരാണ് ഇൻസ്റ്റാ മോജോ. ഓക്കെ, ഇവിടെ കാണുന്നുണ്ടോ, instamojo.com. ഓക്കെ, ഞാൻ കുറച്ചുകൂടി വേണമെങ്കിൽ സ്ക്രീൻ വലുതാക്കാം. ഓക്കെ, ഇതിൻ്റെ പേരാണ് instamojo.com. ഓക്കെ, ഇൻസ്റ്റാമോജോയിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, ഏതൊക്കെയാണ് പേയ്മെൻറ്റ് എങ്ങനെയാണ് വാങ്ങിക്കണം എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാം. ആ ലിങ്ക് മാത്രം നമ്മൾ അവർക്ക് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ പറയുന്നതെല്ലാം, ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നതെല്ലാം, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് എഡിഷനിലേക്ക് തന്നെ എല്ലാവരുടെയും പോകേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ ആവശ്യത്തിന് നിങ്ങൾക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല, അതിലേക്ക് പോകേണ്ട ഒരു ഇത് വരുന്നില്ല. എന്നുവെച്ചാൽ അത് അത്രയും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് ഇതോടുകൂടിയുള്ളതിലേക്കെല്ലാം പെയ്ഡ് വെർഷനിലേക്കെല്ലാം പോകേണ്ടി വരുള്ളൂ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രീ വെർഷൻ, ഇൻസ്റ്റാമോജോൻ്റെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രീ ആയിട്ടുള്ള വെർഷൻ തന്നെയാണ്. ഓക്കെ, സോ ഇതിൽ പേയ്മെൻറ്റ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന്. അതുകൂടാതെ ഇവർ ചാർജ് ചെയ്യുന്നത് എത്രയാണെന്ന് വെച്ചാൽ, നമ്മുടെ ടോട്ടൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 1500 രൂപ വരുന്നുണ്ടെന്ന് വെച്ചോളൂ, അതിൻ്റെ 5% അവരുടെ ഫീസായിട്ട് എടുക്കുക. ഓക്കെ, അവരെടുക്കുന്നത് 5% ഫീസായിട്ട് എടുക്കും. ഇന്ന് പക്ഷേ എന്തൊക്കെയാണ് ഗുണങ്ങൾ, അവരുടെ തന്നെ സ്മാർട്ട് പേജസ്, അതായത് ഒരു പേജ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. അതായത് ഒരു വെബ്സൈറ്റ് ഉള്ള പോലെ തന്നെ നല്ലൊരു രീതിയിൽ ഒരു പേജ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വെബ്സൈറ്റിന് പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല, ഇതങ്ങോട്ട് അയച്ചു കൊടുത്താൽ തന്നെ മതി. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ സർവീസ് എന്താണ് എന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ട് ഈ ഇത് അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ തന്നെ പേയ്മെൻറ്റ് ലിങ്കും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കാനും കഴിയും, അവർക്ക് പേയ്മെൻറ്റ് നടത്തുവാനും വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതാണ് ഈ ഇൻസ്റ്റാമോജോ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ റേസർ പേ, അങ്ങനെ കുറേ എണ്ണമെല്ലാം ഉണ്ട്. ഞാൻ ഇൻസ്റ്റാമോജോ സജസ്റ്റ് ചെയ്യാൻ കാരണം കുറച്ചുകൂടി ചെയ്യാനുള്ള എളുപ്പം കൊണ്ട് മാത്രമാണ് ഞാൻ ഇൻസ്റ്റാമോജോ സജസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇത് വളരെയധികം മുൻപ് വന്ന സാധനം കൂടിയാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക്
ഫിസിക്കൽ പ്രോഡക്ട്സും ആഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രോഡക്റ്റും രണ്ടും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഡിജിറ്റൽ പ്രോഡക്ട്സാണ്, എൻ്റെ ഓൺലൈൻ കോച്ചിങ് കാര്യങ്ങളെല്ലാം ഉള്ളത് ഡിജിറ്റൽ പ്രോഡക്ട്സാണ്. ഓക്കെ, നമുക്ക് ഏത് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. അല്ല, ഫിസിക്കൽ പ്രോഡക്റ്റ് നിങ്ങൾ ബുക്ക് ഉണ്ടോ? ഇപ്പോൾ എൻ്റെ അത് ബുക്ക് ഉണ്ട്. ഓക്കെ, ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്ക് നമുക്ക് ഫിസിക്കൽ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, ഇത് എൻ്റെ 5 ഡേയ്സ് പ്രോഗ്രാമിൻ്റെ പേയ്മെൻറ്റ് ലിങ്കാണിത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ് വരിക, എൻ്റെ ആ പ്രോഡക്ട്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അവിടെ വരും. ഓക്കെ, പ്രോഡക്ട്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ വരും. അത് കാണുന്നവർക്ക് ഉണ്ടല്ലോ, എത്രയും നല്ല വിശദമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അതിനെക്കുറിച്ച് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ, പ്രോഡക്റ്റ് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ ഷെയർ ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, ഒരാൾക്ക് പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഈ ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കഴിയും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഒരു ഓട്ടോമേഷൻ്റെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓക്കെ, പല സ്ഥലത്തും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും. അത് എന്താ പറയുക, നമ്മൾ പല കോഴ്സും ജോയിൻ ചെയ്യുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചായിക്കോട്ടെ, സാധനം വാങ്ങിച്ച ഒരു ബില്ലടിച്ച ഉടനെ തന്നെ നമുക്ക് ചിലപ്പോൾ അപ്പം തന്നെ SMS വരും. ശരിയല്ലേ, നമുക്ക് അപ്പം തന്നെ SMS വരും, അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ വരും. ഇതെല്ലാം എങ്ങനെയാണ് സാധിച്ചെടുക്കുന്നത് അല്ലേ എന്നുള്ളത് നിങ്ങൾ ചില ആലോചിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഞാനിപ്പോൾ വാങ്ങിച്ചേ ഉള്ളൂ, അപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ SMS വന്നതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റഗ്രേഷൻ ടൂൾസ് ഉണ്ട്. അതിൽ ഇൻ്റഗ്രേഷൻ ടൂൾസിൽ പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന ടൂൾ, വളരെ പഴക്കമുള്ളതും പ്രശസ്തമായതും ഒന്നാണ് ഈ സാപ്പിയർ എന്ന് പറയുന്നത്. ഈ സാപ്പിയർ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു ഓക്കെ സാധനം വാങ്ങിച്ചു എന്ന് നിനക്കാം. ഓക്കെ, സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ നമുക്ക് കിട്ടിയ ഉടനെ തന്നെ അത് നമുക്ക് ആ സാധനം നമ്മൾ വാങ്ങിച്ച ഉടനെ തന്നെ നമുക്കൊരു ഇമെയിൽ ആയിട്ട് വരണം, അല്ലെങ്കിൽ SMS ആയിട്ട് വരണം, അല്ലെങ്കിൽ വാട്സപ്പ് ആയിട്ടെല്ലാം വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് തന്നെ ഈ വാങ്ങിച്ച ഇൻവോയ്സും അതേപോലെ തന്നെ ഇമെയിൽ മാർക്കറ്റിങ്ങിൽ ടൂളുമായിട്ട് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യണം. ഈ കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പാണ് ഈ സാപ്പിയർ എന്ന് പറയുന്നത്. കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പാണ് ഈ സാപ്പിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാപ്പിയറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം മാത്രം, ആദ്യത്തെ പ്രാവശ്യം മാത്രം നിങ്ങൾ കണക്ട് ചെയ്യുന്ന പൈപ്പുകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം മാത്രം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെയിൽ പോകേണ്ടതാണെങ്കിലും മെസ്സേജ് പോകേണ്ടതാണെങ്കിലും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ യൂട്യൂബ് വീഡിയോസ് നിങ്ങളുടെ ഇമെയിൽ IDs ആരെല്ലാം എനിക്ക് ഇമെയിൽ IDs പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം ഞാൻ യൂട്യൂബ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് വീഡിയോൻ്റെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ വിത്ത് ആ യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ അതിന് ഞാൻ ഉപയോഗിച്ച് സാപ്പിയർ എന്താണെന്ന് വെച്ചാൽ, സാപ്പിയറിൻ്റെ പ്രൈസിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ കമ്പനി അല്ലാത്തതുകൊണ്ടും അവരുടെ പ്രൈസിങ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായതുകൊണ്ടും, എന്ന് വെച്ചാൽ ഒരു 1537 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ. ഓക്കെ, അത് 750 ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് കുറച്ച് ഈസിയെല്ലാം ആണെങ്കിലും, ഉപയോഗിക്കാൻ കുറച്ച് ഈസി ആണെങ്കിലും, അതിൽ എത്ര ആ 20 സാപ്പ് എന്ന് പറഞ്ഞാൽ 20 പ്രാവശ്യമേ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് പിന്നെയും പൈസ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് പകരം ഞാൻ തിരഞ്ഞെടുത്ത വേറൊന്നാണ്, ഒരു ഇന്ത്യൻ കമ്പനിയാണ് പാബ്ലി കണക്ട് എന്ന് പറയുന്നത്. ഈ പാബ്ലി കണക്ടിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്ത്യൻ കമ്പനിയാണ് എന്ന് മാത്രമല്ല, ഇതിന് നല്ല സ്പെഷ്യൽ ഓഫേഴ്സും കുറേ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ സാപ്പിയറിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ, ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും, ഇത് പാബ്ലി കണക്ടിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്രിസ്മസ് ഓഫറാണ്. ക്രിസ്മസ് ഓഫർ ആകുമ്പോൾ അവർ ഇവരുടെ 1 ടൈം പേയ്മെൻറ്റാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, ഒറ്റ തവണ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാം. ഓക്കെ, മറ്റേ സാപ്പിയറിന് കൊടുക്കുന്നതിൻ്റെ എത്ര 10% മാത്രമാണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. ഇതും ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ഉദാഹരണത്തിലൂടെ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഇനി ഫേസ്ബുക്കിലൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ലീഡ്സ് കിട്ടും. ഓക്കെ, ഓരോരുത്തരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ അവർക്ക് വന്നിട്ട് ഇമെയിൽ അയക്കണം, ഏത് ഇനിമാതിരി എന്താണ് ഈ എൻ്റെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഇമെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ എന്താ വെച്ചാൽ കൺവേർട്ട് കിറ്റ് എന്ന് പറയുന്ന ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇമെയിൽ അയക്കുന്നത്. ഓക്കെ, അത് ഇതുമ്പോൾ ഒരു ലിങ്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ലീഡിന്ന് ഈ കൺവേർട്ട് കിറ്റിലേക്ക് പോകും. കൺവേർട്ട് കിറ്റിൽ നിന്നും അവർക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ടുള്ള റെസ്പോൺസ് പോകും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ യൂട്യൂബ്, ഞാൻ എന്തൊരു യൂട്യൂബ് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ജിമെയിൽ IDയിൽ നിന്നും ഈ ആരുടെ എല്ലാം ഇമെയിൽ IDയിൽ ഉണ്ടോ അവർക്കെല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് എന്തുവരും, മെസ്സേജ് വരും. ഓക്കെ, ഈ ഇതാ അപ്ലോഡ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇന്നതാണ് ടോപ്പിക്ക്, ഇന്നതാണ് സബ്ജക്റ്റ്, ഓക്കെ ഇതാണ് വീഡിയോ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇമെയിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ ഞാൻ ഇരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പാബ്ലി കണക്ട് എന്ന് പറയുന്നത്.
ഓക്കേ ഇതിന്റെ പബ്ലിക് കണക്റ്റിന്റെ ഞാൻ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട് യൂട്യൂബിൽ കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട് ഓക്കേ വേണ്ടവർക്ക് അതുപോലെ ഫ്രീ വെർഷനും ഉണ്ട് ഓക്കേ പേയ്ഡ് ഉണ്ട് ഓക്കേ തുടക്കത്തിൽ ഫ്രീ മതി ഫ്രീയിൽ ചെയ്യുന്ന 100 ടാസ്ക് ഫ്രീ ഉണ്ട് ഓക്കേ 100 ടാസ്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് തന്നെ തുടക്കക്കാർക്ക് അത് മതി ഓക്കേ പിന്നെ അടുത്തതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ കൺവേർട്ട് കിറ്റ് എന്നെല്ലാം പറഞ്ഞല്ലോ ഈ കൺവേർട്ട് കിറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല പേ ഇതാണ് എന്താണ് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ് ഇമെയിൽ മാർക്കറ്റിംഗ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഇന്ത്യയിൽ ഇമെയിൽ മാർക്കറ്റിംഗ് എല്ലാം വളർന്ന് വരുന്നതേ ഉള്ളൂ ഫോറിൻ കൺട്രീസിലെല്ലാം എല്ലാവരും ദിവസവും ഇമെയിൽ ചെക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും 2, 3, 4, 5 പ്രാവശ്യം ഇമെയിൽ ചെക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം ഈ ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ മാത്രം ഇതുപോലെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരാട്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും അതങ്ങോട്ട് പൊയ്ക്കോളും ഓക്കെ അതായത് എന്താ പറയുക നിങ്ങൾ ഒറ്റ പ്രാവശ്യം മാത്രമേ നിങ്ങൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരുള്ളൂ അപ്പോൾ ഇതിൽ 1000 പേർക്ക് വരെ നമുക്ക് ഫ്രീ ആയിട്ട് അയക്കാൻ പറ്റും ഓക്കെ 1000 സബ്സ്ക്രൈബേഴ്സിന് വരെ നമുക്ക് ഫ്രീ ആയിട്ട് ഇമെയിൽ മാർക്കറ്റിങ്ങിലൂടെ ഇമെയിൽ അയക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചോദിക്കാം എനിക്ക് ജിമെയിൽ അക്കൗണ്ട് ഉണ്ടല്ലോ യാഹു അക്കൗണ്ട് ഉണ്ടല്ലേ പറ്റില്ല എന്നുള്ളവരും അതിലെല്ലാം അയക്കുമ്പോൾ എന്താണ് പ്രശ്നം വരികയെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ ഒരു വെബ്സൈറ്റ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫണൽ ലിങ്കിങ്ങോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് ആയിക്കളയും നമ്മൾ ജിമെയിൽ നിന്നെല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള മെയിലിൽ 1000 പേർക്ക് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് ആവും ഇതിലാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഓക്കെ എന്ന് മാത്രമല്ല ഈ ഇതിൽ എന്താണ് എത്ര പേര് ഈ ഇമെയിൽ ഡൗൺലോഡ് എത്ര പേര് ഇമെയിൽ കണ്ടു എത്ര പേർ തുറന്നു നോക്കി എന്നുള്ള കംപ്ലീറ്റ് അനാലിറ്റിക്സും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും ഓക്കെ ഇതിലും ഞാൻ പറഞ്ഞ പോലെ 1000 പേർക്ക് ഒരു ഫ്രീ ഉണ്ട് അത് കാരണം ആദ്യം നമുക്ക് 1000 പേര് എത്തുന്നവരെ നമുക്കിത് ഉപയോഗിക്കാം പിന്നെ 1000 കൂടിക്കഴിഞ്ഞാൽ അപ്പം മാത്രം ഈ ക്രിയേറ്റർ ഉപയോഗിച്ചാൽ മതി കൺവേർട്ട് കിറ്റിൻ്റെ ക്രിയേറ്റർ ഇതിൻ്റെ ഗുണം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഓട്ടോമാറ്റിക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സാപ്പിയർ പാബ്ലി എന്നെല്ലാം പറഞ്ഞ പോലെ അതിനെല്ലാം ആവശ്യമില്ലാതെ ഇതിൽ തന്നെ അവരുടെ ഓട്ടോമേറ്റഡ് ഫണൽസും സീക്വൻസും ഉണ്ട് അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് ഈ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും ഓട്ടോമേഷൻ ചെയ്യാതെ ഇനി ഭാവിയിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ എത്രമാത്രം സമ്പത്ത് ഇതിനു വേണ്ടി നിങ്ങൾ ഒരു ചെറിയൊരു എമൗണ്ട് ചിലവാക്കിയാലും കുഴപ്പമില്ല നിങ്ങൾ ഒരു കുറച്ച് കാലം കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ 4-5 മാസം കൊണ്ട് നോക്കുമ്പോൾ നിങ്ങളൊരു 4-5 പേർക്ക് കൊടുക്കുന്ന ശമ്പളം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും അതൊരു വലിയ കാര്യമല്ലേ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എല്ലാ സംഭവങ്ങളും നടന്നുപോകും സോ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം പക്ഷേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ചെയ്യാൻ പറ്റുകയാണ് സ്റ്റഡി ചെയ്യുക ഈ പബ്ലിക് കണക്റ്റിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴത്ത് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതിന് എളുപ്പമായിരിക്കും ഓക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാനിത് ഒരു വളരെ ഒരു ടോപ്പോഗ്രാഫിക്കൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം ഒറ്റയടിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തല പൊട്ടും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് പോവാം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിസിനസ് ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടും താങ്ക് യു ഫോർ വാച്ചിങ് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ദയവായി വാട്സപ്പ് വോയിസ് ഇടുക അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ മെസ്സേജ് കമൻ്റ് ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു സോ മച്ച്